ശക്തിയാർന്ന ദേശസ്നേഹിയും വാഗ്മിയും പത്രപ്രവർത്തകനുമായിരുന്നു രാമകൃഷ്ണപിള്ള. ചിറയിൻ കീഴിൽ നിന്നും വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ 1905 പ്രസിദ്ധീകരിച്ചിരുന്ന സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ പത്രാധിപർ കൂടിയായിരുന്നു അദ്ദേഹം. അതിനു മുൻപ് 1903 അദ്ദേഹം എഡിറ്റ് ചെയ്തിരുന്ന മലയാളിയിലെ ഉദ്യോഗജനകവും വിസ്മയകരവുമായ സ്വന്തം ലേഖനങ്ങളിലൂടെ ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. 1907 സ്വദേശാഭിമാനി പത്രവും അച്ചടിശാലയും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് അഴിമതിക്കാർക്ക്, പ്രത്യേകിച്ചും തിരുവിതാംകൂർ ദിവാനായിരുന്ന പി രാജഗോപാലാചാര്യക്ക് ഒരു പേടി സ്വപ്നമായി മാറി. 1910 ഓഗസ്റ്റ് 24 എഴുതിയ രാമകൃഷ്ണപിള്ളയുടെ മുഖപ്രസംഗം ദിവാന്റെ അമർഷത്തിന് കാരണമാവുകയും തുടർന്ന് പത്രം കണ്ടുകെട്ടി പിള്ളയെ നാടുകടത്തുകയും ചെയ്തു. ഇതുമൂലം പത്രപ്രവർത്തന സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പടപൊരുതിയ രക്തസാക്ഷിയായി രാമകൃഷ്ണപിള്ള. നാടുകടത്തലിനു ശേഷം കായംകുളത്ത് നിന്നുള്ള ആത്മപോഷിണിയിൽ 1913 മുതൽ 1915 വരെ അദ്ദേഹം പത്രാധിപരായി. ഒരു യാഥാസ്ഥിതിക നായർ കുടുംബത്തിലായിരുന്നു പിള്ളയുടെ ജനനം. 17 മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ജീവൻ രക്ഷിച്ചതിന് പാരിതോഷികമായി പല പരിഗണനകളും രാജകുടുംബത്തിൽ നിന്നും പിള്ളയുടെ മുൻഗാമികൾക്ക് ലഭിച്ചിരുന്നു. കേരളവർമ്മ മുദ്ര എന്ന സുവർണ മെഡലോടെയാണ് അദ്ദേഹം മലയാളത്തിൽ ബിരുദം നേടിയത്. അനേകം ഗ്രന്ഥങ്ങളുടെ രചയിതാവായിരുന്ന രാമകൃഷ്ണപിള്ളയായിരുന്നു കാറൽ മാർക്സിന്റെ ജീവചരിത്രം മലയാള ഭാഷയിൽ എഴുതിയ ആദ്യ വ്യക്തി. ക്ഷയരോഗത്തെ തുടർന്ന് 1916 മാർച്ച് 28 കണ്ണൂരിൽ വച്ച് അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ശ്രേഷ്ഠനായ ഗാന്ധിയൻ കുമാർജി കണ്ണൂരിൽ വച്ച് ഉപ്പ് സത്യാഗ്രഹം സംഘടിപ്പിക്കുകയുണ്ടായി. മുമ്പ് കണ്ടുകെട്ടിയ പത്രം വക്കം മൗലവി കുടുംബത്തിന് സ്വാതന്ത്ര്യത്തിന് ശേഷം തിരിച്ചു നൽകുകയും ചെയ്തു.